യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവിടെ പെർമിഷൻ കിട്ടുന്ന സമയത്തൊക്കെ വിളിക്കണേ. ഇല്ലില്ല, ഇവിടെ ആർക്കൊന്നും അറിയില്ല. ഞാൻ ചന്ദ്രേട്ടന് പോലും ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല. ഓ ശരി. ആരടായി കരീംബായ്? എന്തോ എനിക്കറിയില്ല അമ്മ. അന്വേഷിക്കണോടാ, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഉളികുത്ത് ദിവസം അവരെന്താ പ്ലാൻ ചെയ്തതെന്ന് നമുക്ക് അറിയണം. എടോ, താനാ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തോ? ആ ചെയ്തിടോ. അത് എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നേനെ. ഇനി 6-7 ദിവസം കഴിഞ്ഞാൽ കോളേജ് തുറക്കൂ, എക്സാം അങ്ങ് എടുത്തു വരുമല്ലേ. തന്നെ ഇങ്ങോട്ട് വരുത്താൻ പറ്റുന്ന അവസ്ഥയിലെല്ലാം തനിക്കറിയാമല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് ടൗണിൽ വെച്ച് എവിടെയെങ്കിലും മീറ്റ് ചെയ്യാം. എന്നാ പിന്നെ താനൊരു കാര്യം ചെയ്യ്, ഒരു 11 മണിയാവുമ്പോ പാർക്ക് ജംഗ്ഷനിലോട്ട് വാ, ഞാൻ അങ്ങോട്ട് വരാം. ശരി. തനിക്ക് ബുദ്ധിമുട്ടായോ? ഏയ് സാരമില്ല. അപ്പൊ 11 മണി. ഓക്കേ ഓക്കേ. അമ്മേ അമ്മേ, എന്തടി നീ ഇത് എങ്ങോട്ട്? ഇന്ന് ക്ലാസ്സില്ലല്ലോ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ പോവാം, പക്ഷേ അത് ഞാൻ അമ്മയോട് കാണിക്കുന്ന നീതികേടല്ലേ. പിന്നെ നീ എങ്ങോട്ടാ? നിശികാന്ത് വിളിച്ചിരുന്നു. അമ്മ പേടിക്കണ്ട, അച്ഛനെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നുമല്ല. കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിഷി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അടുത്ത ആഴ്ചയല്ലേ കോളേജ് തുറക്കുള്ളൂ, എക്സാം അടുത്ത് വരുവാ. നോട്ട്സ് ഇന്ന് തന്നെ എത്തിക്കണം, അവനെ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് അനിഷികാന്ത്, ഞാനായിട്ട് അത് ഇല്ലാതാക്കാൻ പാടില്ലല്ലോ. അമ്മ എന്തെങ്കിലും നോക്കുന്ന? ഒന്നുമില്ല, മോള് പോയിട്ട് വാ. ചേച്ചി, അവളിതെങ്ങോട്ടാ പോയേ? ആ അവക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് പോയി. എക്സാം അടുത്ത് വരികയല്ലേ, ഇനിയിപ്പോ സ്പെഷ്യൽ ക്ലാസ്സിന്റെ ബഹളമായിരിക്കും. ഞാനൊക്കെ എന്തുമാത്രം സ്പെഷ്യൽ ക്ലാസ്സിന് പോയതാ, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഈ അടുക്കളയിൽ കിടന്ന് നരയിക്കാനാ വിധി. അയ്യോ, അടുപ്പത്ത് കറി അരിഞ്ഞാണ്. അയ്യോ, ഞാനും പോട്ടെ. എന്റെ വീട്ടിലെ അവസ്ഥ തനിക്കറിയാലോ, അവിടെ നിന്നൊന്ന് ചാടി വരാൻ വലിയ പാടാ. തന്റെ അച്ഛൻ സ്ഥലത്തിലല്ലേ പറഞ്ഞത്, പിന്നെന്താ പ്രശ്നം? ചെറിയച്ചന്മാരുണ്ടല്ലോ, രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഉള്ളവരാ. നമുക്കൊരു കോഫി കുടിച്ചാലോ? വേണ്ടടോ, എനിക്കൊരു മൂടില്ല. അല്ല, തന്റെ അച്ഛന്റെ കേസൊക്കെ എന്തായി? റിമാൻഡില്ല, ഒരാഴ്ച കഴിഞ്ഞേ ജാമ്യം കിട്ടുന്നാ പറഞ്ഞ്. തനിക്ക് സങ്കടമൊന്നുമില്ലേ? സങ്കടപ്പെടാനുള്ളൊരു മാനസികാവസ്ഥ ഇന്ന് വരെ അച്ഛൻ തന്നിട്ടുണ്ടോ? ഓർമ്മ വെച്ച കാലം മുതല് അച്ഛന്റെ ഒറ്റ മുഖം മാത്രമേ മനസ്സിലുള്ളൂ, അത് ഓർക്കുമ്പോ സ്നേഹമല്ല പേടിയാ. ദാ നോട്ട്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടേ. Thank you.
നിങ്ങൾ എന്തായി കാണിക്കുന്നത്? കൊന്നുകളെ ഞാൻ ജാണ്ടിനെയും കൊന്നുകളെയും കുടുംബകാര്യം നടുറോഡിൽ വെച്ചാണോ തീർക്കുന്നേ? അതേടാ, ഇത് മാണിക്യമംഗലത്തെ കുടുംബകാര്യമാ. അത് ഞങ്ങള് ഭൂമി വെച്ചോ ആകാശം വെച്ചോ തീർക്കും. നീ ആരാടാ ചോദിക്കാൻ? ഇങ്ങനെ തീർക്കാൻ പോയതുകൊണ്ടാ ഒരേ ഏട്ടൻ അകത്ത് പോയി ഉണ്ട തിന്നുന്നേ. എന്റെ അടുന്ന് ഉണ്ട് പട്ടികളെ. വാടാ, അടുത്തു പോർ തുറന്നും പോലും ഒന്നുകളെ ഞാൻ നിനക്കാണോ നല്ലത്? വാടാ, അടുത്തു പോർ തുറന്നും പോലും പാടി ഇങ്ങോട്ട്. നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. ഇറങ്ങണി ഇങ്ങോട്ട്, ഇങ്ങോട്ട് ഇറങ്ങാൻ വാ. തൊട്ട് പോര. ഭൂക്കൃത്തനം കാണിച്ചതും പോരാ, നിന്ന് കുറയ്ക്കുന്നോടി. ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചോ? ഇന്നു കൊണ്ട് നിർത്തിക്കോണം നിന്റെ പഠിത്തമൊക്കെ. കേറി പോടിയാത്തോട്ട്, കേറി പോവാൻ. മരം പറഞ്ഞു നിൽക്കുന്നോ? കേറി പോവാൻ പറഞ്ഞു കളിയാത്തോട്ട് പോവാൻ. എന്താ ചെയ്യാ? മോളോട് തന്നെ ചോദിച്ചു നോക്ക് എന്താ കാണിച്ചതെന്ന്. നിങ്ങളുടെ അമ്മയല്ലേ, എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ചോദിക്കേ. എന്താ മോളെ, എന്താ ഉണ്ടായേ? അവള് വാതുറക്കില്ല. അമ്മാതിരി പണിയല്ലേ അവിടെ കാണിച്ചു വെച്ചത്? എന്നിട്ട് നിക്കുന്നുണ്ടല്ലേ ഒരു കൂസലും ഇല്ലാതെ. കൊല്ലണം ഇവള്. മഹാ പിഴയാന്നേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇവള് ചെറുക്കനോടെ ഓടിക്കടന്ന് അഴിഞ്ഞാടുന്നു. അമ്മയെന്ന് ഇവിടെ വന്ന് വിഷുവിന്റെ തല്ലും പിടിച്ച് പോയില്ല ഒരുത്തൻ, അവൻ തന്നെയാ. ഇവളെന്താന്ന് പറഞ്ഞേ? ഓ, അവനും ഇവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന് കണ്ടതാടി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ലോക കള്ളിയമ്മ ഇവള്. അതെങ്ങനെയാ, തള്ളടയല്ലേ മോള്? കാവേരി, നീ എന്തോന്നും മിണ്ടാത്തേ. ഇപ്പം പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? കേട്ടു. കേട്ടെങ്കിൽ ഇവളുടെ കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കടി. എന്തിന്? ആ, എന്തിനാണെന്നോ? ഇവള് കാണിച്ച കള്ളത്തരത്തിന് പിന്നെ ഇവളെ എന്താ ചെയ്യേണ്ടത്? ഇവൾ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. ഇവൾ എന്നോട് പറഞ്ഞിട്ട് അവനെ കാണാൻ പോയത്. അപ്പോ ഞാൻ വിചാരിച്ചാലും കുഴപ്പക്കാരിയാണ് ഏട്ടത്തി അല്ലേ? അമ്മ അറിഞ്ഞോണ്ടാ മോളെ അഴിഞ്ഞാടാൻ വിട്ടേക്കുന്ന. നിങ്ങൾക്ക് എന്തു കച്ചവടത്തിൽ ലാഭം? കമ്മീഷനോ അതോ? ദൈവത്തിന് നിരക്കാത്തത് പറഞ്ഞോ, നിന്റെ തലയിൽ ഇടുത്തി വീഴും. ഓ, എന്നിട്ട് ദൈവത്തിനരക്കാഴെ കാണിച്ചവരുടെ തലയിലൊന്നും ഇതുവരെ ഇടുത്തി വീണില്ലല്ലോ. ഒന്ന് നിർത്തുന്നുണ്ട് എല്ലാരും. കാണിച്ചു തരാ ഞാൻ. കീർത്തനെ, കീർത്തനെ പറയുന്നേ കേക്ക്. മോളെ,